കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു. നമസ്കാരം എല്ലാ മനുഷ്യർക്കും. അറിവിന്റെ ലോകത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ആനയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയെക്കുറിച്ച് ചോദിച്ചാലോ മലമുഴക്കി വേഴാമ്പലാണ്. അതിനോടൊപ്പം തന്നെയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കണിക്കൊന്നയാണെന്ന്. ഇനി ഈ മൂന്ന് കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെയും നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ആനയോട് തന്നെയായിരിക്കും അല്ലേ. ആന എന്ന് കേൾക്കുമ്പോൾ ഓരോ കേരളീയനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവി കൂടിയാണ് നമ്മുടെ ആന. നമ്മുടെ ഉത്സവപ്പറമ്പുകളിലും നമ്മുടെ പൂരപ്പറമ്പുകളിലും ഒക്കെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ കാണുന്ന ഒരു അത്യപൂർവമായ കാഴ്ചയാണ് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ. അതിനോടൊപ്പം തന്നെയാണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ കൊച്ചിലെയൊക്കെ കേട്ടിട്ടുണ്ട്, ഓ മുടിയുള്ള കുട്ടികൾക്ക് ഒരു സൗന്ദര്യം കൂടുതലാണ് അല്ലേ. കേരളത്തിൻ്റെ പ്രത്യേകിച്ച് പണ്ട് കാലത്ത് കേരളത്തിൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയ സ്ഥാനമാണ് മുടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മുടിക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ. അപ്പോൾ ഇന്ന് എന്തിനാണ് ഞാൻ ഈ മുടിയെക്കുറിച്ചും ആനയെക്കുറിച്ചും ഒക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ദാ തൊട്ട് പുറകെ വരുന്നുണ്ട്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, പറഞ്ഞുതരാം. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഒന്ന് തന്നെയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഇരവികുളം ദേശീയ ഉദ്യാനത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടി. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആനമുടി കണ്ടുവരുന്നത്? ആനമുടിയുടെ ഉയരം എത്ര? ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത് ആനമുടി തന്നെയാണ്. ഇനി നമുക്ക് ആ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി കേട്ടാലോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ആനമുടി തന്നെയാണ്. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും നമ്മുടെ ആനമുടി തന്നെയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും ആനമുടി തന്നെയാണ്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആനമുടി തന്നെയാണ് മാഷേ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് നമ്മുടെ ആനമുടി കണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ് ആനമുടി കണ്ടുവരുന്നത്. അപ്പം ഇടുക്കി ജില്ലയിൽ ആനമുടി കണ്ടുവരണമെങ്കിൽ ആനമുടിയുടെ പ്രത്യേകത എന്തായിരിക്കും? നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല സീനിക് വ്യൂ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ആനമുടി. ഇനി എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ആനമുടിയുടെ ഉയരം എത്രയാണെന്ന്. ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 2695 മീറ്ററാണ് നമ്മുടെ ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. ഇനി ആനമുടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആനമലനിരകൾ ആനമുടിയിലുണ്ട്, ഏലമലനിരകൾ ആനമുടിയിലുണ്ട്, പളനി മലനിരകളും നമ്മുടെ ആനമുടിയിൽ മാത്രം കാണപ്പെടുന്നതാണ്. വേണമെങ്കിൽ പറയാം മൂന്ന് മലനിരകൾ ഒരുമിച്ച് കാണുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ആനമുടി എന്ന്. ഈ ഏലമലനിരകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം, പണ്ടൊരു പാട്ടുണ്ടായിരുന്നു നമ്മുടെ നസീറും ജയഭാരതിയൊക്കെ പാടി അഭിനയിച്ചൊരു പാട്ട്, ഏലമലം കാട്ടിലെ മലം കുറവ. അപ്പം അത് ഈ ആനമുടിയിലെ ഏലമലം കാട്ടിനെ കുറിച്ചാണോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നസീറിനോടും ജയഭാരതിയോടും തന്നെ പോയി ചോദിക്കേണ്ടി വരും. ഇനി എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ആനമുടിക്ക് ആനമുടി എന്ന് ഒരു പേര് വന്നത്? അല്ലെങ്കിൽ എന്ത് കാരണത്താലായിരിക്കും ആനമുടി നമ്മളെല്ലാവരും ആനമുടി ആനമുടി എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനമുടിയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് ചെന്ന് നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാഴ്ച കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനമുടിക്ക് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തിന് ഒരു ആനയുടെ തലയോടിൻ്റെ ഷേപ്പാണ്, അല്ലെങ്കിൽ ഒരു ആനയുടെ തലയോടിന് ചേർന്ന രീതിയിലാണ് ആനമുടിയുടെ ഏറ്റവും മുകൾ ഭാഗം കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആനമുടിക്ക് ആനമുടി എന്ന പേര് ലഭിക്കുന്നത്. ഇനി ആനമുടിയെക്കുറിച്ച് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രാസ് സൈനിക വിഭാഗത്തിലെ ജനറലായിരുന്ന ഡഗ്ലസ് ഹാമിൽട്ടൺ ആണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ, പ്രത്യേകിച്ച് 1862 May 4 അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ അദ്ദേഹം ആദ്യമായിട്ട് ആനമുടിയെക്കുറിച്ച് രേഖപ്പെടുത്തി കാണുന്നത്. അപ്പം അദ്ദേഹം രേഖപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ആനമുടിയെക്കുറിച്ച് നമ്മൾ അറിയത്തില്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ട്. ഇനി തെക്കേ ഇന്ത്യയുടെ എവറസ്റ്റ് എന്ന പേരിലും നമ്മുടെ ആനമുടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എവറസ്റ്റ് കാണാൻ പറ്റാത്തവർക്ക് തെക്കേ ഇന്ത്യയുടെ എവറസ്റ്റ് പോയി കണ്ടിട്ട് പറയാം ആനമുടി തെക്കേ ഇന്ത്യയുടെ എവറസ്റ്റ് ഞാൻ കണ്ടതാണ്. ആനമുടിക്ക് അടുത്തായിട്ട് കാണപ്പെടുന്ന ടൗൺ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളീയർ എല്ലാവരും
ഒരു യാത്ര ചെയ്യുന്ന തെക്കേ ഇന്ത്യയുടെ കശ്മീർ എന്ന പേരിലൊക്കെ പലരും പറയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന മൂന്നാറാണ് ആനമുടിയുടെ തൊട്ടടുത്തായി കാണപ്പെടുന്ന ടൗൺ എന്ന് പറയുന്നത്. ഇത്രയൊക്കെ പറയുന്ന ആനമുടി ചെന്നിട്ട് നമുക്ക് എന്തൊക്കെ വന്യജീവികളെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ വന്യജീവികളെയാണ് കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വരയാടുകളെ കാണാൻ സാധിക്കും, ഏഷ്യൻ ആനകളെ കാണാൻ സാധിക്കും, ബംഗാൾ കടുവകളെ കാണാൻ സാധിക്കും. ഇവയെല്ലാവരെയും നമുക്ക് നമ്മുടെ ആനമുടിയിൽ മാത്രം അല്ല ആനമുടിയിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് വന്യജീവികൾ കൂടെയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ അതിരപ്പള്ളി ഉത്ഭവിക്കുന്നത് ഏത് കൊടുമുടിയിൽ നിന്നാണെന്ന് ചോദിച്ചാലോ അവിടെ നമ്മൾ കുഴഞ്ഞു പോകും. അതും ആനമുടിയിൽ നിന്ന് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ അതിരപ്പള്ളി വെള്ളച്ചാട്ടവും ഉത്ഭവിക്കുന്നത്. ഇനി ഏത് നദിയിലാണ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാലക്കുടി പുഴയിലാണ് അല്ലെങ്കിൽ ചാലക്കുടി നദിയിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നത്. ഇനി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനും നമ്മളൊരു ഇരട്ടപ്പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇരട്ടപ്പേര് അല്ലെങ്കിൽ അപരനാമം എന്ന് പറയുന്നത് ഇന്ത്യൻ നയാഗ്ര എന്ന പേരിലാണ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോകാൻ ഒത്തില്ലെങ്കിലും നമുക്ക് എവിടെ പോയി കാണാൻ സാധിക്കും, അതിരപ്പള്ളി വെള്ളച്ചാട്ടം തീർച്ചയായിട്ടും പോയി കാണാൻ സാധിക്കും. കാണാത്തവരെല്ലാം ഇനിയും പോയി കാണുക, പക്ഷേ സുരക്ഷ ഓർത്തിട്ട് മാത്രമേ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ സാധിക്കാവൂ അല്ലെങ്കിൽ കാണാൻ പോകാവൂ. ഇനി ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് പഞ്ചായത്തിലാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മൂന്നാർ പഞ്ചായത്തിൽ തന്നെയാണ് നമ്മുടെ ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടി ചോല ദേശീയ ഉദ്യാനമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2004 നമ്മുടെ സുനാമി വരുന്നതും ഏതാണ്ട് 2004 തന്നെയാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ആനമുടി ചോല ദേശീയ ഉദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇനിയും നമുക്ക് ആനമുടിയെക്കുറിച്ച് കുറച്ചുകൂടി വിശേഷങ്ങളുണ്ട്, പെട്ടെന്ന് പറഞ്ഞേക്കാം. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് നമ്മുടെ ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇനി ആനമുടിയിൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് മലനിരകളാണ് പൊതുവിൽ കാണപ്പെടുന്നത്, ആനമല, പളനിമല, ഏലമല. ഈ മൂന്ന് മലനിരകളും കൂടി സംഗമിക്കുന്ന ഒരു കൊടുമുടി കൂടിയാണ് നമ്മുടെ ആനമല എന്ന് പറയുന്നത്. ഇനി ആനമുടിയുടെ ഏത് ഭാഗത്തൊക്കെയാണ് ഈ കൊടുമുടികൾ അല്ലെങ്കിൽ ഈ മലകൾ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട്. എന്നാ പിടിച്ചു, ആനമുടിയുടെ വടക്ക് കണ്ടുവരുന്ന മലനിരകളാണ് നമ്മുടെ ആനമല എന്ന് പറയുന്നത്. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് ഏലമലകൾ. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് പളനിമലകൾ. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാലും സംശയിക്കുക വേണ്ട, ഉത്തരം അങ്ങ് എഴുതിക്കോണം, അതും ആനമുടി തന്നെയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ടാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക്, നമ്മുടെ മൂന്നാറിലുള്ള ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ആനമുടിയിൽ ചെന്നിട്ട് കാണാൻ സാധിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ കൂടി പരിചയപ്പെടാം. കുണ്ടള അണക്കെട്ടുണ്ട്, സലീമരി പക്ഷി സങ്കേതമുണ്ട്, മാട്ടുപെട്ടി ഡാമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആനമുടിയിൽ കാണാൻ കൂടി സാധിക്കുന്നത്. ഇന്ന് എല്ലാവർക്കും ആനമുടിയുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആനമുടിയൊക്കെ പോയി കാണണം, വളരെയധികം എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വിശേഷങ്ങളും പുതിയ വിഷയങ്ങളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് അറിവിൻ്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.